പുതുപ്പള്ളി ഫലത്തിൽ കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ആഹ്ലാദ മല തല്ലുകയാണ്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ നേതാക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്ന ഇന്ദിരാഭവനിൽ പുതുപ്പള്ളിയിലേതിന് സമാനമായ ആവേശം അണ പൊട്ടിയൊഴുകി. പതിവ് ദിവസങ്ങൾ പോലെ ആയിരുന്നില്ല ഇന്ന് ഇന്ദിരാഭവൻ. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും മുമ്പേ കെ പി സി സി ആസ്ഥാനം ഉണർന്നു കഴിഞ്ഞിരുന്നു. ഓഫീസിലെ ഏക ടിവിക്ക് മുന്നിൽ ആദ്യം കസേര പിടിച്ചത് രമേശ് ചെന്നിത്തല. ശേഷം യു ഡി എഫ് കൺവീനർ എം എം ഹസനെത്തി ചെന്നിത്തലയുടെ തൊട്ടടുത്ത് തന്നെ സ്ഥാനം പിടിച്ചു. ഭൂരിപക്ഷം ഞൊടിയിട കൊണ്ട് കയറുന്നത് കണ്ട പ്രവർത്തകർക്ക് ആവേശം പിടിച്ചു നിർത്താനായില്ല. വിജയവും കനത്ത ഭൂരിപക്ഷവും ഉറപ്പിച്ച ശേഷം നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങി. ആദ്യം രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ പോകാതിരുന്നിട്ടും ഇതാണ് സ്ഥിതി. പോയിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ ഒരു വാട്ടർലൂ ആണ്. സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നായിരുന്നു യു ഡി എഫ് കൺവീനറുടെ പ്രതികരണം. പുതുപ്പള്ളിയിലെ ജനങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ ഒരു അവരുടെ പ്രതിബദ്ധമാണ്. ശേഷം ഓറഞ്ചും മഞ്ഞയും നിറമുള്ള ലഡു പങ്കുവെച്ചുകൊണ്ട് മധുരമുള്ള വിജയം ആഘോഷിച്ചു. തീർന്നില്ല, പടക്കം പൊട്ടിച്ചും ചരിത്ര ഭൂരിപക്ഷം ആഘോഷിക്കപ്പെട്ടു. ഒടുവിൽ ഇന്ദിരാഭവന് പുറത്തേക്ക് നയിച്ച പ്രകടനത്തിൽ പ്രവർത്തകർ ഒഴുകിയെത്തി. സെക്രട്ടേറിയറ്റിന് മുൻപിലാകട്ടെ ആഹ്ലാദ പ്രകടനം പായസം വിളമ്പിയും. മീഡിയ വൺ, തിരുവനന്തപുരം.